السلام عليكم ورحمة الله بسم الله الرحمن الرحيم عن عبد الله بن عمرو رضي الله عنهما أن رسول الله صلى الله عليه وسلم قال إذا فزع أحدكم في النوم فليقل أعوذ بكلمات الله التامات من غلبه وعقابه وشر عباده ومن همزات الشياطين وأن يهلرون فإنها لن تضره. റവാഹു അബൂദാബൂദ് വതുർമുദ്ദി റഹ്മാഹുമുള്ള അബ്ദുല്ലാഹിബിറൻ അള്ളാഹു നിവേദനം നബി സല്ലാസ്ലം പറഞ്ഞു നിങ്ങളാരെങ്കിലും ഉറക്കത്തിൽ പേടിച്ചാൽ അവൻ പറയട്ടെ അള്ളാഹുവിൻ്റെ ദേഷ്യത്തിൽ നിന്നും അവൻ്റെ ശിക്ഷയിൽ നിന്നും അവൻ്റെ അടിമകളുടെ നാശത്തിൽ നിന്നും പിശാചുക്കളുടെ ദുർബോധനത്തിൽ നിന്നും അവരുടെ വരവിൽ നിന്നും അള്ളാഹുവിൻ്റെ സമ്പൂർണമായ കലിമകൾ കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു എങ്കിൽ അവനെ അവ തീരെ ഉപദ്രവിക്കുകയില്ല പ്രിയമുള്ളവരെ ഉറക്കത്തിൽ പലതരത്തിലുള്ള ദുസ്വപ്നങ്ങൾ കാണുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് ഞെട്ടി ഉണരാറുണ്ട് ഇത്തരം സമയങ്ങളിൽ പേടിച്ചരണ്ടിരിക്കുകയല്ല റസൂർള്ളാഹിസ്വല്ലി സ്വല്ലം നിർദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസി ശ്രദ്ധിക്കേണ്ടത് ഉറങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഉറക്ക മര്യാദകളുണ്ട് പ്രാർത്ഥനകളുണ്ട് വിക്രുകളുണ്ട് അതെല്ലാം നിർവഹിച്ചുകൊണ്ട് ഉളവെടുത്തായിരിക്കണം നാം ഉറക്കത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ഉറങ്ങുന്നതിനിടയിൽ സംഭവിക്കുന്ന ഇത്തരം കാര്യങ്ങൾ അതുണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നബി നബിസല്ലാസൻ ഈ ഹദീസിലൂടെ നമ്മെ അറിയിച്ചിരിക്കുകയാണ് ഈ പ്രാർത്ഥനയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് ഈ അള്ളാഹുഅബി ഖലിത്തില്ലാഹി തമ്മത്തിൽ ഹമസാത്തി ഷയാത്തീനി അൻ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുക എന്നുള്ളതാണ് റസൂറുള്ള ഇത്തരം സന്ദർഭങ്ങളിൽ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത് ആ വിക്രുകൾ ആ പ്രാർത്ഥനകൾ നാം പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക അതുവഴി പിശാജിൻ്റെ ശല്യങ്ങളിൽ നിന്ന് ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും നമ്മുടെ മനസ്സിൻ്റെ അസ്വസ്ഥതകളിൽ നിന്നും ബേജാറുകളിൽ നിന്നും നമുക്ക് മുക്തമാവാൻ കഴിയും അങ്ങനെ ഇസ്ലാമികമായ ഇത്തരം കൃതു ആളുകൾ ജീവിതത്തിൽ പതിവാക്കിക്കൊണ്ട് റബിൻ്റെ പ്രതിഫലം വാങ്ങാനും അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനും കഴിയുന്ന ആളുകളായി നാം മാറുക അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ آمين والحمد لله رب العالمين